ഒന്ന് കൊട്ട തേങ്ങ പോലെ ആയിപ്പോയതാണ്. അത് കറി വയ്ക്കാനൊന്നും കൊള്ളില്ല. അതാണ് പിണറായി. അത് അങ്ങനെ കളയാം നമുക്ക്. കിറ്റ് വാങ്ങി നക്കുന്ന കുറെ പട്ടികൾ കേരളത്തിലുള്ളത് കൊണ്ടും തന്തയ്ക്ക് പറന്നവന്മാരാരെങ്കിലും കേരളം കണ്ടെത്തണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് കയറി കയറി പോയി കഴിഞ്ഞാൽ ഒരു ശൂന്യതയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവന്മാരൊക്കെ തിരിച്ച് ആത്മീയതയിലേക്ക് വരും. പക്ഷെ എനിക്ക് റിയാസ് ഒരു അദ്ദേഹത്തിൻ്റെ ബാക്കി എക്സ്ട്രീം പോർഷനെ പറ്റി ഞാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണലി പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ല കുറേ സർവീസുകൾ അദ്ദേഹം ഈ അമ്മായിയപ്പൻ ഈ ഫ്രോസൺ ചിക്കൻ പോലെ ഇരിക്കുകയാണെങ്കിലും പുള്ളിക്കാരൻ നല്ല എനർജറ്റിക് ആയിട്ട് കളച്ച് മറിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ആ കൊത്തുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ നാട്ടുകാർക്ക് ഗുണം കിട്ടുകയാണെങ്കിൽ അതല്ലേ നമുക്ക് വലുത്. അതെ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പം അച്യുതാനന്ദൻ 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ് ഈ ജിഹാദ് കേരളത്തിൽ വ്യാപകമാകുമെന്നും ഇവിടെ സ്ലീപ്പർ സെൽ പ്രവർത്തനങ്ങൾ വിപുലമായി നടക്കുമെന്നും. പക്ഷേ ഇപ്പോൾ അത് പ്രാവർത്തികമായി അത് കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി അതിനെ പാടെ തള്ളിക്കൊണ്ട് നമ്മളെ ഈ കണ്ണട ചിരട്ടാക്കുന്നത്. അതിനോടാണ് ഞാൻ താങ്കളുടെ പ്രതികരണം ചോദിച്ചത്. വി എസ് അച്യുതാനന്ദൻ സഖാവിനെയും സഖാവ് പിണറായി വിജയനെയും ഒരിക്കലും ഒരേപോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടിൻ്റെയും തന്ത വ്യത്യാസമാണ്. രണ്ടു ഈഴവൻ എന്ന് പറയുന്ന ഒരു കൊലയിൽ അല്ലെങ്കിൽ തീയനെന്ന് പറഞ്ഞ ഒരു കൊലയിലുണ്ടായതാണെങ്കിലും ഒന്ന് കെട്ടതും ഒന്ന് ഇച്ചിരി മൂത്തതും എന്ന് പറഞ്ഞ പോലെ ഒന്ന് കൊട്ടത്തേങ്ങ പോലെ ആയിപ്പോയതാണ്. അത് കറി വയ്ക്കാനൊന്നും കൊള്ളില്ല. അതാണ് പിണറായി. അത് അങ്ങനെയങ്ങ് കളയാം നമുക്ക്. അച്യുതാനന്ദൻ പ്രായമായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണ്. അദ്ദേഹമാണ് എനിക്കെതിരെ ആദ്യം ബഹളം ഉണ്ടാക്കിയത്. ഇപ്പം എന്നെ മോശം പറഞ്ഞു എന്ന് കരുതി അന്ന് അച്യുതാനന്ദൻ വേണ്ട സന്തോഷ് മാധവൻ മാത്രമാണോ ഭദ്രാനന്ദൻ ഗിദ്രാനന്ദൻ എന്ന് പറഞ്ഞ് കുറേ പേരില്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ഫസ്റ്റ് പത്രം നടത്തിയ മുഖ്യമന്ത്രിയാണ്. പക്ഷേ അച്യുതാനന്ദനെ പോലെയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുടെ കണ്ണിലെ കരടും മനസ്സിലെ തീരാ ദുഃഖവുമാണ് പിണറായി വിജയൻ. അച്യുതാനന്ദൻ്റെ ഫോട്ടോ വെച്ചിട്ടാണല്ലോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. അതെ അതെ. ഇപ്രാവശ്യം പിന്നെ സുഡാപ്പികളുടെ സപ്പോർട്ട് കൊണ്ടും. അതെ അതെ. കിറ്റും കിറ്റ് വാങ്ങി നക്കുന്ന കുറെ പട്ടികൾ കേരളത്തിലുള്ളത് കൊണ്ടും ഈ പട്ടികൾക്ക് എച്ചിൽ തിന്ന് ജീവിക്കാനുള്ള ഒരു ഇതുണ്ട്. ഈ പട്ടിയുടെ വിലയാണ്. പട്ടികളെന്ന് പറഞ്ഞത് പട്ടിയുടെ വില കൊടുത്തതാണ്. കാരണം ഒരാളുടെ വില 500 രൂപ ഇട്ടു പുള്ളി. ഇവിടെയൊക്കെ 10,000 രൂപ 2,000 രൂപ 3,000 രൂപയൊക്കെ കൊടുത്ത് വോട്ട് വിൽക്കുമ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ്. ആന്ധ്രയിലും കർണാടകയിലൊക്കെ വോട്ടിന് ആ പൈസ കൊടുത്തവൻ മലയാളി പറയും നമ്മൾ പൈസയൊന്നും വാങ്ങിക്കത്തില്ല. നമ്മൾ ആരാ? നമ്മൾ അന്തസ്സുള്ളവരാണ്. നമ്മൾ കിറ്റേ വാങ്ങിക്കുള്ളൂ. ആ കിറ്റിന് ഒരു 2,000 കോടി 3,000 കോടി രൂപ മതി ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അടുത്തൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റും. വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ പലതും ഇവിടെ കാണുന്നതല്ലേ പല കാര്യങ്ങൾ. പക്ഷെ കേരളത്തിലെ നമ്മൾ കുറച്ചുകൂടെ അവിടുത്തെ ആൾക്കാർ പഠിക്കണം. നമ്മൾ കേരളത്തെ ബി ജെ പിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴും നമുക്ക് ഒരു കീറാമുട്ടിയായി നിൽക്കുന്ന ഉത്തരമുണ്ട്. കാര്യം നരേന്ദ്രമോദി അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കീറാമുട്ടി. മുട്ടി എന്ന് പറയുന്നത് തടിയാണ്. കീറാൻ പറ്റാത്ത തടി അതാണ് കീറാമുട്ടി എന്ന് പറയുന്നത്. കോടാലി ഉപയോഗിച്ച് കീറാൻ പറ്റാത്തത് അതിപ്പോഴും ഒരു കീറാമുട്ടിയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ ഇതിൻ്റെ ഒരു ചോദ്യം എന്നുള്ളത് അതായത് ഇതാണ് ചോദ്യം. സിമ്പിളാണ്. നമുക്ക് നോർത്ത് ഈസ്റ്റ് മുതൽ സൗത്ത് തമിഴ്നാട് വരെയും ബി ജെ പി ഇപ്പോൾ കയ്യാളിക്കഴിഞ്ഞു. ഈ പറയുന്നത് പോലെ തന്നെ അമിത്ഷായുടെ ചാണക്യതന്ത്രം തന്നെയാണ് അതിന് പിന്നിലുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ഈ കേരളം പോലെ വളരെ ചെറിയ ഒരു സംസ്ഥാന ഇപ്പോഴും ഇവർക്കൊരു തീണ്ടാപ്പാട് അകലെയായി നിൽക്കുന്നത് കേന്ദ്ര ബി ജെ പിക്ക്? അത് ഈ ഉള്ള സീറ്റ് കൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. ആ ഇലക്ഷൻ എൻ്റെ ഫേസ്ബുക്കിൽ മറ്റ് പ്രവചനങ്ങൾ പോലെ തന്നെ ഒരു പ്രവചനം നടത്തിയേ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് നോക്കിയേ കാണാം. എൻ്റെ സ്വാമി ഭദ്രാനന്ദ് എന്നുള്ള എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലുണ്ട്. ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല. ഉള്ള സീറ്റ് കൂടെ പോകുമെന്ന് പറഞ്ഞു. സുരേന്ദ്രൻ്റെ ഓറയാണ്. അദ്ദേഹത്തിൻ്റെ ഓറയുടെ എനർജി എന്ന് പറഞ്ഞ ശനിയാണ്. ഗുരുവിൻ്റെ യാതൊരു വിധത്തിലുള്ള സപ്പോർട്ട് അയാൾക്കില്ല. അയാളുടെ ഇത് ശനി അയാളുടെ എനർജി കൂടെ നിൽക്കുന്നവരെ തന്നെ നാശത്തിലേക്ക് എത്തിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ബി ജെ പി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ജനതാ പാർട്ടിയായ കുറേ എംപ്ലോയീസാണ് അതിനകത്ത് നിന്നുള്ളത്. പണ്ടത്തെ നമ്മുടെ ബി ജെ പിയിലെ ആൾക്കാരും നമ്മുടെ സ്വയം സേവകരൊക്കെ എങ്ങനെയാണ് അവരുടെ രീതി? അവർ വളരെയധികം ത്യാഗം ചെയ്ത് അവർ പൈസ കൈയ്യെന്നിട്ട് അവർ പ്രവർത്തിച്ചവരാണ്. ഇന്ന് ഇവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നവരാണ്. ഇവർക്കൊക്കെ കൃത്യമായിട്ട് ഓരോ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് പൈസ കിട്ടുന്നത് അവർ അതിൻ്റെ രീതിയിലുള്ള ആത്മാർത്ഥത അവർക്കുള്ളൂ.
ഇവർ കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ രീതിയിൽ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനോ ഒന്നും ഇവർക്ക് താല്പര്യമില്ല. ഇവർക്ക് ഇതിൻ്റെ പേരിൽ ചില ഈ ലൈസൺ വർക്ക് ചെയ്യുന്ന പോലെ കുറേ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരുടെയും കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ട് ഹിന്ദുക്കൾക്ക് ഒഴികെ. പല ഇതൊരു ബിസിനസ്സിൻ്റെ ഒരു അവരുടെ ഒരു ഒരു പോസ്റ്റ് മേടിച്ചു വെച്ചിരിക്കുകയാണ്. പൈസ കൊടുത്താണ് ഇവരെല്ലാവരും ഓരോ പോസ്റ്റ് മേടിച്ചു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ അവരുടെ ഇതാക്കാൻ പറ്റാത്തതന്നെ ഇവരുടെ ഫ്രോഡ് പരിപാടി അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ അവിടെ കേന്ദ്രത്തിൽ എത്തിക്കാൻ പോലും സാധിക്കില്ല. ഇപ്പം മോദിജിയുടെ അടുത്തോ അമിത്ഷായുടെ അടുത്തോ, ഇപ്പം അമിത്ഷാജിയും മോദിജിയൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയണം. ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലും ഇവരുടെ ആൾക്കാരാണ്, മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്. പ്രോപ്പറായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ നല്ല രീതിയിൽ ഒരു ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ വലിച്ച് കീറാൻ പറ്റുമായിരുന്നു. എല്ലായിടത്തും ഇവരുടെ ഓരോ ശിപായികളെ വെച്ചിട്ടുണ്ട്. പിന്നെ അവരെങ്ങനെ മനസ്സിലാക്കും? അവർക്ക് ഒരുപാട് കാര്യം കേരളത്തിൽ ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഞാൻ ഇപ്രാവശ്യം ഡൽഹിയിൽ നിന്ന് ഞാൻ വരുമ്പോൾ വളരെ പല ആൾക്കാരുമായിട്ട് ഞാൻ പലതും സംസാരിച്ചു. പക്ഷെ സന്യാസം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ പൊളിറ്റിക്സിലോട്ടോ ഇതിലൊന്നും കൂടുതൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത്. എൻ്റെ ഒരു മേഖല വേറെ. പക്ഷേ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങ് ഇപ്പോൾ സഞ്ജയ് നമ്മുടെ സഞ്ജിത്തിൻ്റെ വീട്ടിൽ, ആ പാവം സഹോദരൻ്റെ വീട്ടിൽ ബോഡി ഡെഡ് ബോഡി കൊണ്ട് ചെല്ലുമ്പോൾ കിടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നുവെച്ചാൽ കട്ടിലില്ല, അത്ര ദാരിദ്ര്യത്തിലാണ് പോകുന്നത്. എൻ്റെ നാട്ടിലെ സജ്ജനങ്ങളിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ പെടും. ഇതൊക്കെയാണ് എൻ്റെ ഒരു വികാരം. എൻ്റെ നാട്ടിലെ ക്ഷേത്രങ്ങൾ, എൻ്റെ നാട്ടിലെ ആൾക്കാരുടെ വിശ്വാസങ്ങൾ, ആ നാടിൻ്റെ ആ മണ്ണിൻ്റെ മണം, ആ നാടിൻ്റെ കൾച്ചർ, ഇതിനെയൊക്കെ ആരെതിർത്താൽ ഇപ്പോൾ അവർ, ഞാൻ കേരളത്തിൽ ഈ തുപ്പൽ ഡാപ്പികൾക്കെതിരെ സംസാരിക്കുകയാണെങ്കിലും മലയാളികൾ എന്നെ അംഗീകരിക്കുന്നില്ല, ഇതാക്കുന്നില്ല എന്നൊന്നും എനിക്ക് വിഷമം ഇതൊന്നുമില്ല. എൻ്റെ നാടിനെ പറ്റി, എൻ്റെ രാജ്യത്തെ പറ്റി വേറെ ആരെങ്കിലും മോശം പറഞ്ഞാൽ ഞാൻ വിടില്ല. ഞാൻ ഇവന്മാരെ എങ്ങനെ അടിക്കുമോ അതേപോലെ തന്നെ ഞാൻ അവരെ അടിക്കും. എനിക്ക് ഈ പറയുന്ന പോലെ സുഖിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്റായിട്ട് ഇത് കാണരുത്. ഇത് ഒരുപാട് പേരുടെ ബി ജെ പി വളർന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയോ എന്നറിയില്ല. 1940 ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് നടന്ന കോഴിക്കോടൻ സ്റ്റൈലില് വേവില്ല എന്ന് പറഞ്ഞ് പ്രസംഗം നടത്തിപ്പോയതാണ്. അതുപോലെ തന്നെ ഗുരുജി ഇവിടെ 48 ഗുരുജി വന്ന് തെക്കേട് അവിടെ വന്ന സമയത്ത്, 48 തോന്നുന്നു, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പാ വന്ന സമയത്ത്, പങ്കജാഷനും മന്ത്രിയായിരുന്ന പങ്കജാഷനും മലയാറ്റൂർ രാമകൃഷ്ണനൊക്കെ എതിർത്ത് വന്നതിന് അടി കൊടുത്ത് ഓട്ടിച്ച ഒരു സ്വയം സേവർ ഉണ്ടായിരുന്നു ഇവിടെ. ഒരു പങ്കജാഷനൊക്കെ പി പി മൂന്നേടൻ്റെ അടുത്ത് ഈ മുതുക് കാണിച്ചു കൊടുത്ത് നമ്മളെ അടിച്ചുകണ്ടാവുന്നു. അത്ര ധർമ്മത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മുടെ സംസ്കാരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു അന്നും ഈ കമ്മ്യൂണിസ്റ്റ് തെണ്ടികളുടെ ഇതിൽ നിന്നും ചെറുത്ത് നിന്ന സ്വയംസേവർ നമുക്കുണ്ടായിരുന്നു. അങ്ങനത്തെവരല്ല ഇന്ന് നമുക്കുള്ളത്. അതുകൊണ്ടാണോ നമ്മുടെ ആൾക്കാർ ഇപ്പോൾ കൂടുതലും ബലിദാനികളായി മാറുന്നത്? തീർച്ചയായും. അടിച്ച തിരിച്ചടിക്കാനാളില്ല, അടി പടി വിറയ്ക്കണം, ഇങ്ങനെ ഇങ്ങനെ വിറയ്ക്കണം. മനസ്സിലായ? അന്ന് ഞാൻ ആലോചിച്ചു, മലയാളികൾ പൊതുവേ ഒരു കംഫോർട്ട് സോണിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മലയാളികളുടെ രീതി, അതിൻ്റെ കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല, വരുത്തരായിട്ടുള്ള മുഗളന്മാരുടെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അതായത് ബ്രിട്ടീഷുകളുടെ ഒന്നും അറ്റാക്ക് നമ്മുടെ കേരളം ഫേസ് ചെയ്തിട്ടില്ല ഡയറക്റ്റ്. ഇതെല്ലാം ചെറുത്തത് നോർത്ത് ഇന്ത്യ, അതെ അതെ, മഹാരാഷ്ട്ര, ഇങ്ങനെ കർണാടക, തമിഴ്നാട് വരെയൊക്കെ ഇതൊക്കെ ഏതാണ്ടൊക്കെ വന്നിട്ടുള്ളൂ. കേരളം ഇതെല്ലാത്തിൻ്റെ ഇടയിൽ കുക്കുണ്ടായിട്ട് ഇങ്ങനെ ഒതുങ്ങി സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരാണ്. ഇവർക്ക് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ പറയും, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, നമ്മളെല്ലാവരും വീട്ടിൽ കേൾക്കില്ലേ, നമ്മൾ അയൽവക്കത്തെ കാര്യത്തിൽ എന്തെങ്കിലും ചെന്ന് നോക്കുമ്പോഴാണ് ഇവിടെ വാടാന്ന് പറഞ്ഞ് രണ്ട് അടിയും തിന്ന് നമ്മളെ ചെറുപ്പത്തിലെ നമ്മുടെ ആ ഒരു പ്രതിരോധന ശേഷി അല്ലെങ്കിൽ രാഷ്ട്രത്തെ പറ്റിയുള്ള ഇത് അതൊക്കെ നമ്മളുടെ മാതാപിതാക്കൾ തന്നെ നമ്മളെ ചവിട്ടി ചവിട്ടി താഴ്ത്തി ഒതുക്കി വെച്ചിരുന്നു. അതുപോലെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക, അതാണ് ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം. അതേസമയത്ത് ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് വേറെയാണ്. ഇവർക്ക് കൊടുക്കുന്ന ഇതൊന്നും അല്ല നിൻ്റെ രാജ്യം, ഇത് നമ്മുടെ ശത്രു രാജ്യമാണ്. ഈ രാജ്യദ്രോഹികളായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള എലമെൻസിന് കൊടുക്കുന്ന ട്രെയിനിങ്, എൻ്റെ അടുത്ത് വിശുദ്ധ യുദ്ധം ചെയ്യുക, വിശുദ്ധ യുദ്ധം ചെയ്യുക. എൻ്റെ അടുത്ത് ആദ്യം ഇതിനെപ്പറ്റി പറഞ്ഞു തന്ന നല്ലവരായ ഒരുപാട് മുസ്ലിം ഇത് സഹോദരങ്ങൾ എനിക്കുണ്ട്. അവർ ഈ പറയുന്ന ക്ലാസ്സിനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി പറയുന്നത് ശരിയാണ്, നമ്മൾ 100% അംഗീകരിക്കുന്നു. നമുക്ക് ഒരു വികാരമുണ്ട് നമ്മുടെ രാഷ്ട്രം രാജ്യം, ഈ നമ്മളുടെ സ്വയംസേവരെ പോലെ തന്നെ അത്രയും വികാരം, അത്രയും എന്താ പറയുക, നമ്മൾ ഒരുപക്ഷെ ചില ആൾക്കാരുടെയൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ അറിയാം
അവരുടെ ഒരു തീവ്രത, രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടിപ്പ് ഇവരെക്കാട്ടിയും കൂടുതൽ മുസ്ലിങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ കൂടുതലില്ലെങ്കിലും ഞാൻ കുറേ പേരെ ഞാൻ അടുത്ത് ഇടപെട്ട ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ തുടക്കം ഈ കുറെ മൊല്ലാക്കന്മാരുണ്ടല്ലോ, ഇവന്മാരാണ് ഈ പറയുന്ന പോലെ ഈ സുഡാപ്പികളെല്ലാം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന. ഡയറക്റ്റായിട്ടൊന്നും ഒരു വീട്ടിൽ കയറില്ല. ഇവരാദ്യം ഖുറാൻ എന്ന് പറയുന്ന ഒരു വികാര ഗ്രന്ഥം, അവരുടെ വിശുദ്ധ ഗ്രന്ഥം, അവർ വികാരമാണ്. സൂര്യൻ അസ്തമിക്കാത്ത ഇസ്ലാം സാമ്രാജ്യത്തിൻ്റെ അമരക്കാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ വാക്കുകളെ അടർത്തിയെടുത്ത് അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ഹദീസായിട്ട് ജനങ്ങളെ പറ്റിച്ചും ജനങ്ങൾ ഇവനെന്തെങ്കിലും ഇവനൊരിക്കൽ ഒരു ബിരിയാണി തിന്നണമെന്ന് പറയും, അള്ളാഹു എനിക്കിതാ ദർശനം തന്നു, എല്ലാവരും ബിരിയാണി തിന്നണമെന്ന് പറയും. എല്ലാം അള്ളാഹുവിൻ്റെ പേരിലങ്ങ് പിടിക്കുകയാണ്, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാണ്. ഈ അന്ധമായ ഈ അമിത ഭക്തിയാണ് ഇതിനൊക്കെ കാരണം. ആ ഭക്തി വെച്ചിട്ട് ഇവന്മാർ കച്ചവടമാക്കുന്നു. ഇന്നിപ്പോൾ സുഡാപ്പികളുടെ ഓരോ അറ്റാക്കിൻ്റെയും പിന്നിൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇതൊരു ഫണ്ടാണ്. ഇന്ന് ടെററിസം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് സാധനത്തിനേക്കാളും അപ്പുറം ഇതൊരു ഫണ്ട് മൊബിലൈസ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. ഒരാളെ കൊല്ലാൻ, അല്ലെങ്കിൽ ഇപ്പം ഈ സുഡാപ്പി ഇപ്പം നമ്മുടെ ഒരു സഞ്ജിത് സഹോദരനെ കൊന്നു, അദ്ദേഹത്തിനെ കൊന്നവനുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇവന്മാർ 10,000 രൂപ വെച്ച് 100,000 പേരുടെ നിന്ന് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ 100,000 പേരാണോ കേരളത്തിലും ഇന്ത്യയിലും ഉള്ളത്, 1,000,000 പേരുടെ നിന്ന് 10,000 രൂപ വെച്ച് വാങ്ങിച്ചാൽ ചിലവർക്ക് അങ്ങ് സന്തോഷം കൊണ്ട് 10,000 എന്നുള്ള 100,000, 200,000 സംഭാവന കൊടുക്കും. അത്രയും ബിസിനസ്സുകൾ ഇവർ ചെയ്യുന്നതാണ്. ഈ ഫണ്ട് എന്ന് പറയുന്നത് എത്ര കോടിയായി? പണ്ട് തുടങ്ങി വെച്ചത് CPM മാരന്മാരാണല്ലോ. CPM മാരന്മാരാണ് ഈ കൊലപാതക പരിപാടി ആകിയ തുടങ്ങിയത്. ഈ കൊലപാതകത്തിലൂടെ ഫണ്ട്, ഇത് രക്തസാക്ഷികളിലൂടെ ഫണ്ട് പിരിക്കുക, എന്നിട്ട് അവസാനം 10 കോടി 20 കോടി വാങ്ങിക്കുമ്പോൾ ഇത് പാർട്ടി ഫണ്ടായിട്ട് പാർട്ടിയുടെ ചാനൽ വളർത്താനും പാർട്ടിയുടെ ഇതിനും വേണ്ടി ഉമ്മാരിടും. ഈ പാവപ്പെട്ട ചത്തം അല്ലെങ്കിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ 5 ലക്ഷം രൂപ കൊടുക്കും. എന്നിട്ട് അല്ലെങ്കിൽ ചിലപ്പം 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം കൊടുത്തിട്ട് ബാക്കി 5 ലക്ഷം ഇവരുടെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലിട്ടിട്ട് ഇവരതിൻ്റെ പലിശ കൊടുക്കും. ആ 5 ലക്ഷം വെച്ചിട്ട് ഇവർ നാട്ടിൽ അത്രയും പലിശയ്ക്കും കൊടുക്കും. ഇതൊരു വലിയൊരു ബിസിനസ്സാണത്. നമ്മളുടെ നാട്ടിൽ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. പറയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് ഹിന്ദു. അതെ, ഉറങ്ങിക്കിടക്കുന്ന സിംഹം തന്നെയാണ്. ഇനി എന്നേക്കുമായിട്ട് കിടന്ന് ഉറങ്ങാം. ഇനി 7 വർഷം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഈ മൈനറായിരിക്കുന്നവരൊക്കെ മേജറാവുമ്പോൾ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഭൂരിപക്ഷമാണ്. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്യും, എങ്ങനെ ഇവർ പ്രതികരിക്കും? ഈ ഹിന്ദുക്കൾ പറയും, ഹിന്ദുക്കളെ ആദ്യം അടിക്കേണ്ട ചില പ്രാസംഗികരുണ്ട്. അവർ പറഞ്ഞു ഹിന്ദുവിനെ തകർക്കാൻ പറ്റില്ല, വലിയ പ്രസംഗം കേട്ടിട്ടില്ലേ, ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവാണ് നമ്മൾ, ഹിന്ദുവിനെ തകർക്കാൻ സാധിക്കില്ല, കാരണം മുഗളന്മാരിവിടെ വന്നു, എത്ര നാൾ എത്ര വർഷം ഭരിച്ചു, ഹിന്ദു തകർന്നോ? ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഇത്ര വർഷം ഭരിച്ചു, ഹിന്ദു തകർന്നോ? പിന്നെയാണോ ഇവന്മാർ തകർക്കാൻ പോണേ എന്നുള്ള ഡയലോഗ്. പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു ഇത്, നല്ല തിങ്കേഴ്സ് ഉണ്ടെങ്കിൽ, ചിന്തിക്കുന്നവർക്കുണ്ടെങ്കിൽ മനസ്സിലാവും, അന്നത്തെ കാലത്ത് ഇതുപോലുള്ള മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു, ഞാൻ പറഞ്ഞില്ലേ, ബ്രീഡിംഗ് സിസ്റ്റം, പിഗ് ബ്രീഡിംഗ് ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് ഇവിടെ ആന്ധ്രയിൽ ഞാൻ പോകുമ്പോൾ അവിടെ ഒരു ചെറിയ കുടിലിൽ നമുക്ക് എത്ര പേരുണ്ടാവും, 3 പേര് 4 പേർക്ക് ഇരിക്കുകയല്ലേ, ഒരു വീട്ടിൽ 25-28 പേരാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്, ഒരു കുടിലിൽ. ഒരു മുസ്ലിം കുടുംബത്തിൽ എത്ര കുട്ടികൾ ജനിക്കുന്നു, ഒരു ഹിന്ദു കുടുംബത്തിൽ എത്ര കുട്ടി ജനിക്കുന്നു, ഞെരങ്ങി ഞെരങ്ങി ചിലപ്പോൾ ഒരു ഒന്നൊക്കെ തന്നെ കഷ്ടിയാ, അതിനെ തന്നെ നോക്കാൻ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമാണ്. പ്രസവിച്ചിട്ടാലും നോക്കണ്ടേ, അതായത് വെറുതെ വളരൂല്ലല്ലോ ഇതൊന്നും. പിന്നെ വലിയ ബുദ്ധിമുട്ടാണിത്, ഒന്ന് തന്നെ അതും കരഞ്ഞു കരഞ്ഞാണ് ഇതാവുന്നത്. കൂടുതലും ബിവറേജിൻ്റെ ഫ്രണ്ടിൽ ചെന്നിരിക്കുന്നത് കൊണ്ട് ഇപ്പം ഹിന്ദുക്കൾക്ക് അവിടെയാണല്ലോ സ്ഥാനം, കുപ്പി പൊട്ടണം, ബിവറേജ് തുറക്കണം, അത് മാത്രമാണ്. അപ്പം അങ്ങനെ പോകും. പക്ഷെ അവർ നല്ല കരുതലുണ്ട്, അവരാണ് കുടുംബത്തെ സ്നേഹിക്കുന്നത്, അവർ അവരുടെ സമുദായത്തെ സ്നേഹിക്കുന്നു, ഒപ്പമുള്ള വർഗത്തെ സ്നേഹിക്കുന്നു, അവരെ കണ്ടുപഠിക്കണവന്മാർ. ഞാൻ ആ കാര്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഭയങ്കരാധികം റെക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരു പ്രശ്നം വന്നാൽ ഒരുമിച്ച് കൂടും. ഇവിടെയാണെങ്കിൽ എങ്ങനെ പിടിച്ചവനെ താത്തിടാം, ഞണ്ടിനെ പോലെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞണ്ടാണെങ്കിൽ അവൻ്റെ എല്ലാം ഒടിച്ചു കളയാം, എൻ്റെ ഇതൊന്നും ഒടിച്ചു കളയണം. നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ സംസ്കാരം പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മുടെ കൂടെ നിന്ന് നമ്മൾ ചതിക്കുന്ന ഈ പറയുന്ന ശകുനികൾ ധാരാളം നമ്മുടേതുണ്ട്. ഒരു ഒരു ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവനെ തടുക്കുന്നതിനോ മുന്നോടിയായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഈ ശകുനികളെ കണ്ടെത്തുകയാണ്. അവന്മാരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ശുദ്ധികലശം, ശുദ്ധികലശം.
അത് അത് ചെയ്യാൻ അമ്മാതിരി ഈ പറയുന്നില്ലേ തന്തയ്ക്ക് പിറന്നവന്മാരെ ആരെങ്കിലും കേരളം കണ്ടെത്തണം. ഈ ഹിന്ദുക്കളുടെ വിഷയം പറയുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു അന്ധമായ മതവിശ്വാസമാണ് ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപമെന്ന്. പക്ഷേ നമുക്കറിയാം, നമ്മൾ പൊതുവേ പറയാറുണ്ട് ഹിന്ദുയിസം നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഇസ് എ കൾച്ചർ എന്ന്. അങ്ങനെ ഒരു കൾച്ചർ ആയിട്ട് കൂടിയും നമ്മൾ ഹിന്ദു എന്ന് പറയുമ്പോൾ അതിലൊരു വർഗീയത ഇവിടെ ആരോ അതിലൊരു ഹിഡൻ അജണ്ട ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉടനെ വർഗീയത എന്നാണ് അതിൻ്റെ ഒരു മറുപേര്, വിളിപ്പേര്. ഇതാണോ ശരിക്കും ഹിന്ദുയിസത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയാൻ പറ്റുന്നത്? ഇത് ഉണ്ടാക്കി വെച്ചത് വേറൊന്നുമല്ല, കമ്മികളാണ്. അന്തം കമ്മീസ്, 20,000 കോടി രൂപയ്ക്ക് മേളിൽ ഇവന്മാർ പല ഹിന്ദുക്കളായിട്ടുള്ളത്, ഇവന്മാർക്ക്. ഇവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കർമ്മയോഗികളെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇവന്മാരുടെ ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആത്മാവില്ലാത്ത രൂപങ്ങളാണ്. ലോക ചരിത്രത്തിൽ ഹ്യൂമാനിറ്റിയുടെ 50% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റാണ്. ഇവിടുത്തെ CPM അല്ല കേട്ടോ, പിണറായി വിജയന്റെ പാർട്ടിക്കാരല്ല. ഞാൻ പറഞ്ഞ കാൾ മാസിന്റെ ദാസ് ക്യാപിറ്റലൊക്കെ വായിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാൾ മാസ് ഈ പറയുന്ന കാൾ മാസ് ഇത് കമ്മ്യൂണിസം എടുത്തത് അടർത്തിയെടുത്തത് വസുദേവ കുടുംബത്തിൽ നിന്നാണ്. ലോകത്ത് ആദ്യമായിട്ട് സഖാവ എന്ന് വിളിക്കുന്നത് ഈ പറയുന്ന പിണറായി വിജയൻ അല്ല, ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹം ഹേ സഖാവേ, അതായത് സഹോദരതുല്യനായ സുഹൃത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇന്ന് ആ സഖാവിൻ്റെ അർത്ഥം പോലും അറിയുന്നില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പറ്റിയ അവിടെ റഷ്യയിലുണ്ടായ നാശം ഇവിടെയും വിദൂരമല്ല. പക്ഷെ ആ വിദൂരമല്ല എന്നുള്ളതെന്ന് വെച്ചാൽ അത് പ്രോപ്പറായിട്ട് നമ്മുടെ ആൾക്കാർ അത് ഇതാക്കണം. കമ്മ്യൂണിസം നശിക്കാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആ സോഷ്യലിസം ആ ഒരു ഇത് ഭഗവാൻ കൃഷ്ണൻ്റെ തന്നെ ഒരു ഇതാണ്. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു, ഐഡിയോളജിയാണ്. ആ അതായത് ഞാനും മൂന്തേട്ടനും കൂടെ സംസാരിക്കുമ്പോൾ PP മൂന്തേട്ടൻ എന്ന് പറയുന്ന ഇവിടുത്തെ കേരള BJPയിലെ പുഴുക്കുത്തുകൾക്ക് ഇഷ്ടമല്ലാത്ത കേരള BJPയെ BJP ആക്കി മാറ്റിയെടുത്ത് കേരളത്തിൻ്റെ തന്നെ BJPയുടെ എല്ലാമെല്ലാമായ മൂന്തേട്ടൻ, അദ്ദേഹം ഒരിക്കൽ എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹവും കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, അപ്പം നമുക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കാണ്, സ്വാമി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ CPM അല്ലെങ്കിൽ ഈ CPM എന്നല്ല പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ശത്രുക്കളല്ല. കമ്മ്യൂണിസ്റ്റുകാരും സ്വയംസേവരും ഒരു പുഴയുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന പ്രതിയോഗികളാണ്, ശത്രുക്കളല്ല. അവർക്കില്ലാതെ പോയൊരു സ്ഥാനം, ഇപ്പോൾ RSS എന്ന് പറയുന്ന സ്ഥാനത്തിന് ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഇല്ലാതെ പോയൊരു സ്ഥാനം വെച്ചാൽ അവരുടെ ഐഡിയോളജി, അവരുടെ ആ ഒരു വർക്കിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ ഒരു ശുഷ്കാന്തി, അവരുടെ കുറേ സാധനങ്ങൾ നമ്മളും എടുക്കാനുണ്ട്. അവർക്കില്ലാത്തൊരു സാധനമുണ്ട്, RSSന്റെ ദേശസ്നേഹം, RSSന്റെ ആത്മീയത, അത് അവർക്കില്ല. അവർക്കില്ല, അതില്ലാത്തത് കൊണ്ടാണ് അവർ ലോകത്ത് നശിച്ചു പോയത് അവിടെ. കാരണം ഒരു വീട് കെട്ടുമ്പോൾ അടിസ്ഥാനം വേണം. അടിസ്ഥാനമില്ലാതെ കെട്ടിടം മാത്രം കെട്ടിപ്പൊക്കി ചുവരും റൂഫും മാത്രം വന്നാൽ അതെങ്ങനെ വാസയോഗ്യമാവും? ശരിയല്ലേ? അതെ, ആൾക്ക് കയറി താമസിക്കണ്ടേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് കയറി കയറി പോയി കഴിഞ്ഞാൽ ഒരു ശൂന്യതയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവന്മാരൊക്കെ തിരിച്ച് ആത്മീയതയിലേക്ക് വരും. അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ, പ്രത്യേകിച്ച് ഓരോ സ്ഥാനത്തിന് വേണ്ടിയിട്ട്. അത് CPMലാണിത് കൂടുതലും, ഇവന്മാരാണ് ഇത് ഇളക്കി വിടുന്നത്. പിണറായി ഇനിയിപ്പോൾ തലകുത്തനെ നിന്നാലും ഇനി അടുത്ത ജന്മം ജനിക്കുന്നത് നെഞ്ചിലൊരു പാട്ട വെച്ചിട്ട് ഇരുന്ന് തെണ്ടുന്ന കുഷ്ഠരോഗിയായിട്ടായിരിക്കും. കാരണം ഇനി അധികം നാളില്ലല്ലോ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുറേയൊക്കെ ഒരു വീര്യമുണ്ട്, പക്ഷെ അവർ സെലക്ട് ചെയ്ത സാധനം തെറ്റിപ്പോയി. പിന്നെ അവരുടെ കുഴപ്പം ഇതാണ്, സഖാവ് വീട്ടിൽ കയറി പീഡിപ്പിച്ചാലും സഖാവല്ലേ എന്നോർത്ത് ക്ഷമിക്കുന്ന ഒരു മനോഭാവം.